നമസ്കാരം, ഞാൻ ശശികുമാർ. ബിൽഡ് ഐ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബിൽഡിംഗ് റൂളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇന്നത്തെ ഈ വീഡിയോ. എൻ്റെ മുൻപത്തെ ഒന്ന് രണ്ട് എപ്പിസോഡുകൾ ബിൽഡിംഗ് റൂളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെക്കുറിച്ചായിരുന്നു. അതിൽ നിന്നും 2019 നവംബറിൽ ഇറങ്ങിയിട്ടുള്ള റൂളുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. ആ റൂളിൽ ചെറിയ ചില ഭേദഗതികൾ ഈ ഒക്ടോബറിൽ ഇറങ്ങിയ അമെൻമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സംസാരിക്കുന്നത് ഈ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള റൂളിലെ ചില വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് എന്താണ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നു. A1 വിഭാഗത്തിൽപ്പെടുന്ന റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്കും F വിഭാഗത്തിൽപ്പെടുന്ന കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ, 200 m² താഴെയുള്ള കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളുടെ കാര്യത്തിൽ സെറ്റ് ബാക്ക് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഫ്രണ്ട് യാർഡ് 3 m, റിയർ യാർഡ് 1.5 m, സൈഡ് യാർഡ് 1 m മതിയായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചുകൂടി ഇളവ് വന്നത് എന്താണ് എന്ന് വെച്ചാൽ, ഫ്രണ്ട് യാർഡ് 3 m എന്ന് പറയുന്നത് ആവറേജ് 3 m മതി എന്നുള്ളതാണ്. അത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. കാരണം പലരുടെയും ഭൂമിയൊക്കെ കിടക്കുന്നത്, അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ പല ഷേപ്പിലായിരിക്കും. എല്ലാവരുടെയും സ്ഥലം റെക്റ്റാംഗിൾ സ്ഥലമൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് മെഷർമെൻറ്റ്സ് മതി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാരണം ഫ്രണ്ട് യാർഡ് 3 m ആവറേജ് എന്ന് പറയുമ്പോൾ മിനിമം 1.8 m മതി എന്നാണ് പറയുന്നത്. ഒരു കെട്ടിടത്തിലെ ഫ്രണ്ട് യാർഡിൻ്റെ ഒരു ഭാഗം 1.8 m ഉള്ളൂ എങ്കിൽ അടുത്ത ഭാഗം നമുക്ക് വേണ്ടത് 4.2 m ആണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് ആവറേജ് 3 m കിട്ടണം എന്നുള്ളതാണ് പറയുന്നത്. അത് ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ചില ഭൂമികളുടെയൊക്കെ കിടപ്പ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും 3 m തികയ്ക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ തന്നെ റിയർ യാർഡ്, ബാക്ക് ഭാഗം, റിയർ യാർഡിൻ്റെ കാര്യത്തിലും ഇത്തരമൊരു നിയമം വന്നിട്ടുണ്ട്. അതും വളരെയധികം സന്തോഷകരമാണ്. കാരണം ആവറേജ് 1.5 m മതി എന്നാണ് പുതിയ നിയമം. എന്ന് വെച്ചാൽ മിനിമം 1 m ആവറേജ് 1.5 m. അതായത് 1 m ഒരു ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പിൻഭാഗത്തെ മറുഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ടത് 2 m എന്നാണ്. അപ്പോൾ നമുക്ക് ആവറേജ് 1.5 m കിട്ടും. അതും വലിയ ഒരു ഇളവ് തന്നെയാണ്. പക്ഷേ സൈഡ് യാർഡിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. കാരണം അത് 1 m ആണ് പറഞ്ഞിരിക്കുന്നത്. അത് മിനിമവും ആവറേജും എല്ലാം 1 m തന്നെയാണ് വേണ്ടത്. ഇനി മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മൾ എല്ലാ റോഡുകൾക്കും മുമ്പിലും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം മുനിസിപ്പാലിറ്റി വിജ്ഞാപനം ചെയ്ത റോഡുകളുണ്ടാവും, അതുപോലെ നാഷണൽ ഹൈവേ, ജില്ലാ റോഡുകൾ, അതുപോലെ 6 m കൂടുതലുള്ള മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ വിജ്ഞാപനം ചെയ്യാത്ത റോഡുകൾ, ഇവയ്ക്കൊന്നും ഈ റൂള് ബാധകമല്ല. അവിടെ നമ്മൾ കൃത്യമായിട്ടും 3 m തന്നെ പാലിച്ചിരിക്കണം. അത് ഇതിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളിൽ പലർക്കും യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കൂടി അറിയുന്നതിന് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യാനും മടിക്കണ്ട. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷനുമായിട്ട് ഞാൻ വരുമ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതിന് നോട്ടിഫിക്കേഷൻ സഹായിക്കും. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.